തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരിയോം. ഇന്ന് ഗുരുപൂർണിമ. ലോകമെമ്പാടുമുള്ള ഭാരതീയർ വ്യാസജയന്തി ഗുരുപൂർണിമയായി ആചരിക്കുന്നു. ഗുരുസങ്കല്പം ഭാരതീയ സംസ്കാരത്തിന്റെ അനന്യമായ ഒരു സവിശേഷതയാണ്. അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നും അറിവിന്റെ വെളിച്ചത്തിലൂടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നമ്മെ കൈപിടിച്ച് ആനയിക്കുന്ന ഈശ്വരനാണ് ഗുരു എന്നാണ് നമ്മുടെ സങ്കല്പം. ഈശോ ദിനത്തിൽ അനാദിയും അനുസ്യൂതവുമായ നമ്മുടെ ഗുരു പരമ്പരയെ സ്മരിച്ച് ആ മഹത്തായ സങ്കല്പത്തിനു മുന്നിൽ നമുക്ക് ശിരസ് നമിക്കാം. നമ്മുടെ വിദ്യാലയം ഗുരുപൂർണിമ സമുചിതമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ ദീപ പ്രജ്വലനത്തിനായി പൂജ്യ സ്വാമിജി ജിതാത്മാനന്ദജിയെ ഞാൻ ആദരപൂർവം ക്ഷണിക്കുന്നു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം വല്മഭുവം വസിഷ്ഠം ശക്തിഞ്ച തത്പുത്ര പരാശരം ച വ്യാസം ശുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ജ ഹസ്താമലകം ജ ശിഷ്യം തം തോടകം വാർത്തികകാര്യമന്നാൻ അസ്മദ്ഗുരോൻ സന്തതമാനദോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാതിരിക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഗുരുപരമ്പരയ്ക്ക് സാദര പ്രണാമങ്ങൾ. ഗുരുസ്മരണയോടെയാണ് നാം എന്തും ആരംഭിക്കാറുള്ളത്. വ്യത്യസ്തമായ വ്യവസ്ഥിതികളും ആശ്രമരീതികളും എല്ലാം പിന്തുടരുന്നവരാണ് നാമെങ്കിലും വ്യാസജയന്തിയാണ് ഗുരുപൂർണിമയായി എല്ലാവരും ആചരിച്ചു പോരുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് അമേയമായ വ്യാസമഹിമ നോക്കിക്കാണുവാൻ സാധിക്കുന്നത്. ആ വ്യാസമഹിമ മനസ്സിലാകുമ്പോൾ നമുക്ക് ബോധ്യമാവും ഈ ദിനം തന്നെയാണ് സർവഗുരുക്കന്മാരെയും സ്മരിക്കുവാൻ ഉചിതമെന്ന്. നമ്മുടെ ചിന്ത ആദ്യം വേദത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. കാരണം ധർമ്മമൂലം വേദമാണ്.
വൈദിക ധർമ്മം എന്നാൽ അത് വേദത്തിൽ നിന്നും ഉത്ഭവിച്ചത് വേദത്തിൽ നിലനിൽക്കുന്നത് എന്നാവുന്നു. വേദം അനാദിയാണ്. സത്യത്തെ സാക്ഷാത്കരിച്ച ഋഷിമാരുടെ ദർശനങ്ങളാണ് വേദത്തിലെ ആശയങ്ങൾ. ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചവരുടെ ദർശനങ്ങളായതിനാൽ ഇതിനെ ഈശ്വരപ്രോക്തം എന്ന് വിളിക്കുന്നു. വാമൊഴിയായും വരമൊഴിയായും വേദത്തിലെ ആശയങ്ങൾ ലോകത്ത് പ്രചരിച്ചു. എന്നാൽ വേദത്തിൻ്റെ പഠന രീതിയിൽ ചില ചിട്ടപ്പെടുത്തലുകൾ ആവശ്യമായി വന്നു. പണ്ട് എല്ലാ വേദശാഖകളും എല്ലാവരും പഠിച്ചു വന്നു. ഇത് നല്ലതാണെങ്കിലും നമ്മുടെ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗം ഇതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വന്നു. അനേക കാര്യങ്ങൾ ഒരേ സമയം പഠിക്കുവാൻ കഴിവുള്ളവർ കണ്ടേക്കാം. എല്ലാ വിഷയങ്ങളും ഒരുപോലെ പഠിപ്പിച്ചാൽ അതിൻ്റെ ഫലം ഒന്നുമില്ലായ്മയായിരിക്കും. ഇവിടെ ഇരുന്നു കൊണ്ട് ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ട് പുറത്ത് വേറൊരു കാര്യവും നിരീക്ഷിച്ച് വേറൊരു കാര്യത്തെപ്പറ്റി നോട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നവൻ അത്യന്തം പ്രതിഭാശാലികളായിരിക്കും. കേരളത്തിൽ തന്നെ ഒരേ സമയം 8 വിദ്യകൾ പഠിപ്പിച്ച കൈക്കുളങ്ങര വരെ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പല ടൈപ്പിലുള്ള ശിഷ്യന്മാരാണ് എന്നിരിക്കുക. വ്യാകരണം പഠിക്കാൻ ഒരു കൂട്ടര്, അപ്പുറത്ത് വൈദ്യം പഠിക്കുന്നവര്, പിന്നെ ജ്യോതിഷം പഠിക്കുന്നവര്, ന്യായം, പൂർവമീമാംസ, തർക്കം, ഇങ്ങനെ പല മേഖലയും ഒരേ സമയം അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. ഷഡ്ദർശനങ്ങൾക്ക് വ്യാഖ്യാനം രചിച്ചത് മഹാത്മാവാണ് വാചസ്പതി മിശ്രൻ. അതിനാൽ വേദത്തിൻ്റെ വിവിധ ശാഖകളെ പഠിപ്പിക്കുവാൻ പരിശീലനം നൽകി അതിനെ സൗകര്യത്തിനായി വിഭജിച്ചവൻ എന്ന അർത്ഥത്തിൽ കൃഷ്ണദ്വൈപായന് വേദവ്യാസൻ എന്ന പേര് വന്നു. ചിട്ടപ്പെടുത്തലുകൾ വരുത്തിയ ശിഷ്യപരമ്പരയ്ക്ക് പ്രത്യേകമായി ഓരോ വേദങ്ങളെയും വേദത്തിൻ്റെ ചില ഭാഗങ്ങളെയും പ്രചരിപ്പിക്കാൻ പരിശീലനവും നൽകി. ജൈമിനി, വൈശമ്പായൻ, പൈലൻ, സുമന്തു ഇങ്ങനെ 4 ശിഷ്യന്മാരിലൂടെ പ്രചരണം ഉറപ്പുവരുത്തി. ഇതാണ് വ്യാസനെ സ്മരിക്കുമ്പോൾ ആദ്യം നമ്മൾ സ്മരിക്കേണ്ടത്, ഈ വേദവ്യസനമാണ്. ഇനി പുരാണ ഇതിഹാസ രചനകൾ. വേദതത്വങ്ങൾ അപാരമാണ്, അത് ഗംഭീരമാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് വേദത്തിലോട്ട് പ്രവേശനമുണ്ടാവില്ല. ഇതിഹാസ പുരാണങ്ങളിലൂടെ വേദത്തെ നല്ലതുപോലെ വിശദീകരിക്കുന്നു. കാരണം വേദമാതാവിന് തന്നെ അല്പശ്രുതനെ പേടിയാണ്. സുശ്രുതനും അശ്രുതനും പ്രശ്നക്കാരാവില്ല, നല്ലവണ്ണം പഠിക്കുന്നവനും ഒട്ടും പഠിക്കാത്തവനും. പക്ഷേ ഈ അല്പശ്രുതന്മാരുടെ പ്രഹേളികയാണ് ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അവരെന്തെങ്കിലുമൊക്കെ പോയി കേൾക്കും, എന്തെങ്കിലുമൊക്കെ വായിച്ചു പഠിക്കും, എന്നിട്ടോ അതിനെപ്പറ്റി പല രീതിയിൽ അവർ വ്യാഖ്യാനിച്ചു കളയും. അതുകൊണ്ട് ഈ വേദത്തെ സാമാന്യ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നതിനായിട്ട് പുരാണങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും വിസ്തരിച്ച് വ്യാഖ്യാനിച്ചു. അങ്ങനെ വ്യാഖ്യാനിച്ചത് കൊണ്ട് സാമാന്യ ജനങ്ങൾക്ക് വേദഹൃദയം എന്തെന്ന് മനസ്സിലായി. ഇനി 2 ഇതിഹാസങ്ങൾ. രാമായണം ധർമ്മവ്യാഖ്യാനത്തിൽ മഹാഭാരതത്തെക്കാൾ ഒരു പടി മുന്നിലാണെന്ന് പറയാം. പക്ഷേ അതേസമയം തന്നെ ചതുർവിധ പുരുഷാർത്ഥങ്ങളെയും വർണ്ണിക്കുന്നതാണ് മഹാഭാരതം. അതുകൊണ്ടാണ് വേദത്തിൻ്റെ മൊത്തം സാരസംഭൂതമാണ് മഹാഭാരതം എന്ന് പറയുന്നത്. ഇതിനെ പഞ്ചമവേദം എന്നും പറയുന്നുണ്ട്. ഇതിഹാസ പുരാണങ്ങളെ ചേർത്തും പഞ്ചമവേദം എന്ന് പറയാറുണ്ട്. അതുപോലെ സ്മൃതികൾ, ദർശനങ്ങൾ ഇവയൊക്കെ പലതും വ്യാസകൃതങ്ങളാണ്. അതുപോലെ പിന്നീട് രചിക്കപ്പെട്ട സകല ശാസ്ത്രങ്ങളും സാഹിത്യങ്ങളൊക്കെ വ്യാസകൃതിയെ അവലംബിച്ച് എഴുതിയിട്ടുള്ളതാണ്. മറ്റൊന്ന്, ഉപനിഷത്തിലെ പ്രധാന പദങ്ങളുടെ താല്പര്യം എന്താണെന്ന് വിസ്തരിക്കുന്നത് ബ്രഹ്മസൂത്രമാണ്. സാധാരണ ജനങ്ങൾക്ക് വേദത്തിലെ ജ്ഞാനപ്രധാനമായ ഭാഗങ്ങൾ മനസ്സിലാക്കുവാൻ ഉപനിഷത്തുക്കളുടെ ആശയങ്ങൾ ക്രോഡീകരിച്ച് എഴുതിയ പ്രൗഢമായ കൃതിയാണ് ബ്രഹ്മസൂത്രം. ഇങ്ങനെ നോക്കിയാൽ ഭഗവാൻ വേദവ്യാസന്റെ സംഭാവനകൾ എത്രയെന്ന് നമുക്ക് വർണ്ണിക്കുവാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തെ സ്മരിക്കുവാൻ വേണ്ടി നാം നീക്കിവെച്ചിരിക്കുന്ന ദിനമാണ് ഭാരതത്തിൽ എല്ലാവരും അവരുടെ ഗുരുപരമ്പരയെ സ്മരിക്കുന്നത്. ഒരു ഗുരുവിൻ്റെ അനുഗ്രഹവും സഹായവുമില്ലാതെ ഒരു മേഖലയിലും നമുക്ക് ഉയരാൻ സാധിക്കുകയില്ല. വ്യക്തമായി ഉപദേശിക്കുന്നവനാണ് ഗുരു. അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്ന് പറയാൻ ഒരു ഗുരു ആവശ്യമില്ല. ഇതാണ് നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ദിശ കാണിച്ചു തരുന്നവനാണ് ഗുരു. സാനുഭൂതി സമ്പന്നനാണ് ഗുരു.
ഈ ഗുരുപൂർണിമ ദിനത്തിൽ എല്ലാ ഗുരുപരമ്പരയുടെയും അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുപരമ്പരയ്ക്ക് സമർപ്പിക്കുന്നു. ഹരി ഓം. നന്ദി സ്വാമിജി. നമ്മുടെ വിദ്യാലയത്തിലെ ആറാം തരം വിദ്യാർത്ഥിനിയായ ദേവന നമുക്ക് വേണ്ടി ഒരു ഭജന ആലപിക്കുന്നു. ജയ ഗുരുദേവം. ഭഗവാന്റെ ജന്മദിനമായ മിഥുനമാസത്തിലെ വ്യാസ പൂർണിമ ദിവസമാണിന്ന്. ഗുരുപരമ്പരയ്ക്കുള്ള മഹാഗുരുക്കന്മാർക്കുള്ള പ്രണാമം അർപ്പിക്കാനുള്ള സുദിനം. ലോകമെങ്ങുമുള്ള വിവിധ സമ്പ്രദായത്തിൽപ്പെട്ട വ്യക്തികളെല്ലാം അവരവരുടെ ഗുരുക്കന്മാർക്ക് പാദപൂജ ചെയ്യുന്ന ദിവസം. അറിവിന്റെ മൂർത്തരൂപമാണ് ഗുരു. ആ അറിവിന്റെ ആഴവും പ്രേമവും മാധുര്യവും ചേർന്നൊഴുകുന്നതാണ് ഗുരു ശിഷ്യ ബന്ധം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരും മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനം കൊണ്ട് അന്ധത ബാധിച്ചവന് ജ്ഞാനം കൊണ്ട് കാഴ്ച നൽകുന്നവനാണ് ഗുരു. ഗുരുഗീതയിൽ ഗു എന്ന ശബ്ദത്തിന് അന്ധകാരമെന്നും രു എന്ന ശബ്ദത്തിന് നീക്കുന്നവൻ എന്നും അർത്ഥം കൽപ്പിക്കുന്നു. അന്ധകാരത്തിൽ അജ്ഞതയിൽ മരിവുന്ന മനുഷ്യന് അറിവിന്റെ പ്രകാശം നൽകുകയാണ് ഗുരു ചെയ്യുന്നത്. ഗുരുവിന്റെ മുന്നിൽ തലകുനിക്കുമ്പോൾ ഒരാളുടെ അഹങ്കാരമാണ് ഇല്ലാതെയാകുന്നത്. നമ്മൾ എത്ര വലിയ കേമനായിക്കൊള്ളട്ടെ, PhD എടുത്തിട്ടുള്ള ഒരാൾക്ക് പോലും ഓടക്കുഴൽ വായന പഠിക്കണമെങ്കിൽ ഓടക്കുഴൽ വായനയിൽ വിദ്വാനായിട്ടുള്ള ഒരാളുടെ കീഴിൽ
അഭ്യസിച്ചേ പറ്റൂ. അറിവിന്റെ വെമ്പൽ ഉള്ളവർക്ക് പ്രകൃതി അതിന് ഉള്ള അവസരങ്ങളെ കൊണ്ടുവരുന്നു, ഗുരുവിലൂടെ കൊണ്ടുവന്നു തരുന്നു. അത് ലഭിക്കുവാൻ അവനവനിലെ ശിഷ്യത്വം ഉണരണമെന്ന് മാത്രം. അർജുനനിലെ ശിഷ്യത്വം ഉണർന്നപ്പോഴാണ് ഭഗവാൻ അർജുനന് ഗീത ഉപദേശിക്കുന്നത്. ഹനുമാൻ ശ്രീരാമചന്ദ്രനെ കാണും വരേക്കും എന്തായിരുന്നു? ശ്രീരാമചന്ദ്ര മഹാപ്രഭുവുമായിട്ടുള്ള സമാഗമമാണ് ഹനുമാനെ അത്ഭുതങ്ങളിലേക്ക് വളർത്തുന്നത്. നമ്മളിലെ അന്ധകാരത്തെ നീക്കുന്നവരെല്ലാം നമ്മുടെ ഗുരുക്കന്മാരാണ്. ഒരു കൊച്ചുകുട്ടിക്ക് അവന്റെ അമ്മയാണ് ആദ്യത്തെ ഗുരു, പിന്നീട് അച്ഛനാണ് അടുത്ത ഗുരു, പിന്നീട് അധ്യാപകർ. അങ്ങനെ പ്രകൃതിയിൽ നിന്നും നിരവധി ഗുരുക്കന്മാരെ നമുക്ക് ലഭിക്കുന്നു. നമുക്ക് അറിവ് പകർന്നു തരുന്ന സകലരെയും മനസ്സാ നമിക്കുവാൻ ഈ ഒരു സന്ദർഭം നമുക്ക് ഉപയോഗിക്കാം. ഒപ്പം അവരോടുള്ള കൃതജ്ഞതയും ആരാധനയും അനുനിമിഷം വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സനാതന പാരമ്പര്യം ഗുരുവിനെ ഈശ്വരനായി കണ്ട് ആദരിക്കാൻ പഠിപ്പിച്ചു. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. നന്ദി ശ്രീ സജീവ് സാർ. അടുത്തതായി ആറാം തരത്തിലെ ശ്രീ രുദ്രയുടെ അച്ഛനായ ശ്രീ രവി കോവൂർ നമ്മളോട് സംസാരിക്കുന്നു. നമസ്കാരം. ഗുരു സങ്കല്പത്തെ കുറിച്ച് പല ആചാര്യന്മാരും പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. എന്നാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഗുരുക്കന്മാരുണ്ടോ? ആരാണ് നമ്മളുടെ ഗുരുക്കന്മാർ? ഗുരുക്കന്മാരെ ആദരിക്കാൻ വേണ്ടിയുള്ളതാണ് ഗുരുപൂജ. ഗുരു പ്രസാദിക്കുന്നതിലൂടെ നമുക്ക് സമഗ്രമായ ഗുണം ലഭിക്കുന്നു, വ്യക്തിഗുണം ലഭിക്കുന്നു, സമഗ്രമായ പുരോഗതി ഉണ്ടാവുന്നു, എല്ലാം ഉണ്ടാവും. കേവലം ഒരു ദിവസം പൂജിക്കപ്പെടേണ്ടവരാണോ ഗുരുക്കന്മാർ? ഈ ഗുരുപൂജാ ദിനത്തിൽ നമ്മൾ കുറേ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതൊക്കെയാണല്ലോ. മാതാപിതാ ഗുരു ദൈവം, ഇങ്ങനെയാണ് നമ്മളുടെ സങ്കല്പം. അപ്പം ആ സങ്കല്പത്തിൽ കേവലം ഒരു ദിവസം മാത്രം നമ്മൾ പൂജിച്ചാൽ പോരാ. ആദ്യ ഗുരുക്കന്മാരായ മാതാപിതാക്കന്മാരെ നമ്മൾ പൂജിക്കാറുണ്ടോ? അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് അറിവ് പകർന്നു നൽകി നമ്മളുടെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന മറ്റു ഗുരുക്കന്മാരെ നമ്മൾ പൂജിക്കാറുണ്ടോ? ആരായാലും അവരെ നാം ബഹുമാനിക്കുകയും പൂജിക്കുകയും അനുസരിക്കുകയും ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് നമ്മൾ ഗുരുപൂജ നടത്തുക? ഒരു ദിവസം നമ്മൾ കുറേ പുഷ്പങ്ങൾ കൊണ്ട് അർപ്പിക്കുന്നതാണോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ? അല്ല, ഗുരു പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേട്ടുകൊണ്ട് ശരിക്കു പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ കാൽ കീഴിൽ നാം നമ്മെ സമർപ്പിക്കുക. നമ്മൾ സ്വയം സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഗുരുവിൽ നിന്നും പ്രസാദം ലഭിക്കും. ഗുരുപ്രസാദത്തിൽ കൂടെ ആ വ്യക്തിക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ പുരോഗതിയും, അത് വ്യക്തിപരമായിക്കോട്ടെ, സാമൂഹികമായിക്കോട്ടെ, ഏത് തരത്തിലുള്ള പുരോഗതിയും നമുക്ക് ലഭിക്കും. കൃത്യമായ അനുസരണയോടും കൃത്യമായ ശീലത്തോടും കൃത്യമായ സ്നേഹത്തോടും കൂടി ഗുരുക്കന്മാരെ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ തരത്തിലുള്ള എല്ലാ ഉന്നതിയിലേക്കും എത്തിച്ചേരാൻ പറ്റും. ആ ഉന്നതമായ ശ്രേണിയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി നമ്മളെല്ലാവരും സമർപ്പിത വ്യക്തിത്വങ്ങളായിക്കൊണ്ട് തൻ്റെ ഗുരുവിൻ്റെ പാദങ്ങളിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് നമ്മളെ ഗുരുപൂജ ചെയ്യാൻ തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി മുഖ്യ പ്രഭാഷണത്തിനായി നമ്മുടെ വിദ്യാലയത്തിലെ ഷീല മാമിനെ ക്ഷണിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം.
അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ പ്രപഞ്ചമാകെ വ്യാപിച്ചു വിളങ്ങുന്ന ഈശ്വര ചൈതന്യത്തെ അല്ലെങ്കിൽ ബ്രഹ്മതത്വത്തെ അറിഞ്ഞ് അനുഭവിച്ച് ആ അറിവ് എനിക്കും പകർന്നു തന്ന പരമഗുരുവിന് നമസ്കാരം. അജ്ഞാനതിമിരം ബാധിച്ച അന്ധനായിത്തീർന്ന എനിക്ക് ജ്ഞാനമാകുന്ന അഞ്ജനശലാക കൊണ്ട് എന്റെ അന്ധത മാറ്റി ബുദ്ധി പ്രകാശിപ്പിച്ച ആ പരമഗുരുവിന് നമസ്കാരം. ആ കാഴ്ച വീണ്ടെടുത്തു തന്ന പരമഗുരുവിന് നമസ്കാരം. ഈ ഗുരുപൂർണിമ പുണ്യദിനത്തില് ഗുരുപരമ്പരയെ പ്രണമിക്കുന്നു. ഭാരതം ഭാസിൽ രമിക്കുന്നു. അറിവാണ് ഏറ്റവും വലിയ ധനം. അതിശ്രേഷ്ഠമായ ഈ സമ്പത്ത് നമുക്ക് കൈവരണം എങ്കിൽ ഗുരുപരമ്പരയുടെ കൃപ അനുഗ്രഹം കൂടിയെ തീരൂ. ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയിട്ടുള്ള വരദാനമാണ്, മന്ത്രദ്രഷ്ടാക്കളായ ആ ഗുരുപരമ്പരയുടെ വരദാനമാണ് വേദം, വേദാംഗം, ഷഡ്ദർശനങ്ങൾ എന്നീ ശാസ്ത്ര ശ്രോതസ്സുകൾ, 18 പുരാണങ്ങൾ, മഹാഭാരതം, രാമായണം എന്നീ ഇതിഹാസങ്ങൾ എന്നിവയിലൂടെ ഋഷീശ്വരന്മാർ നമ്മെ പഠിപ്പിക്കുന്നു സത്യധർമാദികളുടെ വിജയം, അധർമ്മികളുടെ പതനം. സത്യം, ധർമ്മം എന്നിവ നിലനിർത്തിക്കൊണ്ട് ധർമ്മബോധം, സത്യനിഷ്ഠ എന്നിവ പുലർത്തിക്കൊണ്ട് പരമമായ സത്യത്തെ അറിയുകയും ആ ജ്ഞാനത്തെ നിലനിർത്തുകയും ഒപ്പം തന്നെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു, വളരെ പ്രേമപൂർവം പകർന്നു തരികയും ചെയ്യുന്നു ഗുരുപരമ്പര. ആ സത്യധർമ്മത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നു സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാത് മാ പ്രമദഃ. തീർച്ചയായും ഈ അറിവ് നമുക്ക് നിലനിൽക്കണം എങ്കിൽ നിരന്തരമായ ധ്യാനം ആവശ്യമാണ്, പുനഃസമർപ്പണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഗുരുപൂർണിമ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള സജ്ജനങ്ങൾ ഗുരുവചനങ്ങൾ സ്മരിച്ചുകൊണ്ടും ഗുരുപാദങ്ങൾ വന്ദിച്ചുകൊണ്ടും സ്വന്തം ഉത്തരവാദിത്വം പുലർത്തുക, നിറവേറ്റുക എന്നുള്ളൊരു ധർമ്മം ഗുരുവചസ്സുകൾ സ്വയം ഉൾക്കൊണ്ട് ആ തത്വം പുനരാവിഷ്കരിക്കുക എന്നുള്ള ധർമ്മം ഉൾക്കൊണ്ടുകൊണ്ട് ഗുരുപൂർണിമ ദിനത്തെ ചൈതന്യവത്താക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നേടിയെടുത്ത അല്ലെങ്കിൽ നമ്മൾ ആർജിച്ച ഈ ജ്ഞാനം വരും തലമുറകൾക്ക് പകർന്നുകൊടുക്കുക എന്നൊരു ധർമ്മമാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും സ്വാമിജിയുടെ സാന്നിധ്യത്തിൽ വളരുന്ന നമുക്ക് ആ ദൗത്യം ഏറ്റെടുക്കുവാനും അത് വളരെ മനോഹരമായി തന്നെ ഭംഗിയായി തന്നെ നിർവഹിക്കുവാനും സാധിക്കും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. ഈ ദൗത്യം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമമായ പരം പൊരുളിനെ കുറിച്ച്, എങ്ങും നിറഞ്ഞു വിളങ്ങുന്ന പരമമായ സത്യത്തെ കുറിച്ചാണ്. അതിനുവേണ്ടി ഈ പ്രപഞ്ചശക്തികളെ നമ്മൾ ആരാധിക്കണം. ഈ പ്രപഞ്ചശക്തികളെ ആരാധിക്കുക എന്നതിൽ ഉപരിയായി ആ ശക്തിവിശേഷങ്ങൾക്കും അപ്പുറം വിളങ്ങുന്ന ആ പരമചൈതന്യത്തെ, ബ്രഹ്മചൈതന്യത്തെ അറിയുവാൻ നമ്മൾ ശ്രമിക്കണം. ആ അറിവിലൂടെ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന, സർവചരാചരങ്ങളിലും വിളങ്ങുന്ന ആ പരമചൈതന്യത്തെ നമ്മൾ അറിയാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ അവയെ
നമസ്കരിക്കുവാനും പഠിക്കണം. അങ്ങനെ ഒരു അറിവ് നേടുന്നതോറും നമ്മളുടെ കർമ്മങ്ങൾ മഹത്തരങ്ങളാകുന്നു. നമുക്ക് ആശിക്കാം, നമുക്ക് ആശംസിക്കാം, നമ്മളുടെ കർമ്മങ്ങൾ സമർപ്പിതങ്ങളാകട്ടെ. തീർച്ചയായിട്ടും ലോക നന്മയ്ക്കും ജനസേവനത്തിനുമായി നമുക്ക് നമ്മളുടെ ധർമ്മ കർമ്മങ്ങളെ സമർപ്പിക്കുവാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ സുഖവും ദുഃഖവും വന്നും പോയും ഇരിക്കും. ഏതേത് സന്ദർഭങ്ങളിലാണെങ്കിലും പതരാതെ തളരാതെ സ്വയം പഴിക്കാതെ നാം മുന്നോട്ടു പോകേണ്ടതുണ്ട്. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേത് എന്ന ഭഗവദ്വാണി അർജുനന്റെ പാർത്ഥന്റെ സാരഥിയായി നിന്നുകൊണ്ട് എല്ലാ ഹൃദയങ്ങളിലും ആ ഭഗവദ്വാണി തിളങ്ങുകയാണ്. ആ അറിവ് സ്വയം നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മൾ കർമ്മനിരതരാവാൻ ശ്രമിക്കണം. നമ്മളുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഓരോ ചിന്തയും സമർപ്പിതമാക്കാൻ ശ്രമിക്കണം. അതാണ് ഇന്നത്തെ ഈ ഗുരു പൂർണിമാ ദിനത്തിൽ നമ്മൾ സ്വയം ഓർമ്മപ്പെടുത്തേണ്ടത്. പുനഃസമർപ്പണം അതായിരിക്കണം. ഗംഗോത്രിയിൽ നിന്നും പ്രചണ്ഡ പ്രവാഹമായി ഉത്ഭവിച്ചുകൊണ്ട് ഈ സമതലങ്ങളിലേക്ക് ഒഴുകിപ്പരന്ന് മാനവജനതയെ ഒന്നാകെ പ്രബുദ്ധരാക്കുന്ന ആ ചിന്മയവാണികൾക്ക് അനന്തകോടി പ്രണാമമാണ് അർപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഗുരു പൂർണിമാ ദിനത്തിൽ ആ ഗുരുപാദങ്ങളിൽ അനന്തകോടി പ്രണാമം അർപ്പിക്കുന്നു. ഹരി ഓം. ഇന്നത്തെ ഈ പരിപാടി അവസാനിക്കുകയാണ്. ശാന്തി മന്ത്രം ചൊല്ലുന്നതിനായി 7 തരം ബിയിലെ ശ്രേയ പിയസിനെ ക്ഷണിക്കുന്നു. ഓം പൂർണമദഃ.